നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയ്ക്ക് ഒരു തീര നഷ്ടമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്ലാസിക് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നിർമ്മാതാവും വിതരണക്കാരനുമായ ഗാന്ധിമതി ബാലൻ അന്തരിച്ചിരിക്കുകയാണ് അറുപത്തിയാറ് വയസ്സാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അല്പനിമിഷം മുൻപ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഒരു തീരാനഷ്ടം തന്നെയാണ് മലയാള ചലച്ചിത്ര ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത് നിരവധി സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചവടിപ്പാലം മൂന്നാം പക്കം നൊമ്പരത്തിപ്പൂവ് സുഗമോ ദേവി ഇത്തിരി നേരം ഒത്തിരി കാര്യം ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് തുടങ്ങി നിരവധി സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം വരുമാനം എന്നതിലുപരി സിനിമയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ബാലൻ പത്മരാജൻ സിനിമകളിലൂടെയാണ് ബാലൻ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായത് എങ്ങനെ മലയാളി മറക്കും ബാലന്റെ ക്ലാസിക് സിനിമകൾ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പഞ്ചവടി പാലം എന്ന ഒരു പേര് മതി പഞ്ചവടി പാലം റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പാലാരിവട്ടം പാലം പൊളിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ക്ലാസിക്കുകൾക്ക് മാത്രമാണ് കാലം ഇത്തരം ഭാഗ്യം കാത്തുവെക്കുന്നത് പത്മരാജന്റെ തന്നെ മൂന്നാം പക്കം നൊമ്പരത്തിപ്പൂ എന്നിവയും സുഗമോ ദേവിയും ഇത്തിരി നേരം ഒത്തിരി കാര്യവും ബാലൻ നിർമ്മിച്ചതാണ് കിൽക്കത്തിനും സ്വഡികത്തിനും ആദ്യ അവസാനം നിന്ന് നിർമ്മാതാവിന് വേണ്ടി സിനിമയിലെ സർവ്വ ജോലികളും ചെയ്ത് ആദ്യ പ്രിന്റ് വരെ എത്തിച്ചതും ബാലനാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും ജീവിത രീതി കൊണ്ടും എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ആളാണ് ഗാന്ധിമതി ബാലൻ സർവത്തിലും കണ്ണെത്തുകയും കാലമൂല്യം കാക്കുകയും ചെയ്യുന്ന ബാലൻ്റെ ഗുണം ആ സിനിമകൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ബാലൻ സിനിമാക്കാരുടെ എല്ലാം ബാലേട്ടനായത് ധാരാളം വായിക്കുക സിനിമയ്ക്ക് കഥ കണ്ടെത്തുക മികച്ച എഴുത്തുകാരെ തിരക്കഥ ജോലി ഏൽപ്പിക്കുക താരങ്ങളെ തിരഞ്ഞെടുക്കുക ആദ്യ അവസാനം നിന്ന് സിനിമ ഒരുക്കുക അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ പരമ്പരയിലെ അവസാന കണ്ണികളിൽ ഒരാളായിരുന്നു ബാലൻ എന്തുകൊണ്ട് തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ബാലൻ സിനിമാ നിർമ്മാണം നിർത്തി എന്നുള്ള ഒരു ചോദ്യം അന്ന് ഉയർന്നു കേട്ടിരുന്നു നിർമ്മാതാവിനെ വിലയില്ലാതായതോടെ നിർമ്മാതാവ് വെറും പണം മുടക്കുന്ന ചാക്ക് മാത്രമായി അധം സിനിമ അവസാനിപ്പിച്ചെന്നാണ് ബാലൻ പറയുക സിനിമ മതി എന്ന് ഗാന്ധി മതി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മകളുടെ സൈബർ ഫോറൻസിക് ലാബും സൈബർ ഫോറൻസിക് സോഫ്റ്റ്വെയറുകളും ചേർന്ന സ്ഥാപനത്തിന്റെ അമരത്തേക്കും ബാലൻ കടന്നിരുന്നു അവതാരകയും സംരംഭകയുമായ സൗമ്യ ബാലൻ മകളാണ് ഇതിനോടകം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സിനിമാ മേഖലയിലുള്ള ആളുകൾ രംഗത്ത് വരുന്നത്